പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നമസ്കാരം നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ടത് ഇലക്ട്രിക് ഫീൽഡാണ് ചാർജ് സ്റ്റേഷനറി ചാർജ് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അതേ ചാർജ് തന്നെ മൂവ് ചെയ്യാൻ ആരംഭിച്ചാലേ മാഗ്നറ്റിക് ഫീൽഡായി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണത് അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ നമുക്കതിനുള്ള അഡ്വാൻറ്റേജസ് യൂസസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാനായിട്ട് പോകുന്നത് മാക്സ്വെൽ ആർഗ്യൂഡ് ദാറ്റ് A time varying electric field can generate a magnetic field. Maxwell also formulated a set of equations known as Maxwell's equations. On the basis of these equations, Maxwell suggested that the existence of electromagnetic waves are there. Electromagnetic waves are coupled time varying electric and magnetic fields that can move. ത്രൂ സ്പേയ്സ് അപ്പം എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ മാക്സുവെല്ലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ആയിട്ട് പറയുന്നത് മാക്സ്വെൽ പറയുന്നത് അദ്ദേഹം തൻ്റെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എക്സിസ്റ്റൻസ് പ്രവചിക്കാൻ പറ്റും കൂടാണ്ട് അത് സ്പേസിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് അതുപോലെ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കപ്പിൾഡ് ഫോർമാറ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാക്സ്വൽ ഇൻട്രഡക്ഷനായിട്ട് നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു ടേം നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവം നമ്മൾ അവതരിപ്പിക്കുകയാണ് ഡിസ്പ്ലേസ്മെൻ്റ് കറണ്ട് എന്ന് പറയുന്നതാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അവതരിപ്പിച്ച കൂട്ടത്തില് ആംബിയറിൻ്റെ സർക്യൂട്ട് ലോ അതിന് ചെറിയൊരു പ്രശ്നം പറ്റി അതിൻ്റെ കൺസിസ്റ്റൻസിന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നു അപ്പം ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയേഴ്സ് സർക്യൂട്ടല്ലോ ആംബിയർ സർക്യൂട്ടിലൂടെ ചില ദുർബലമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത് അത് ഈ മാക്സ്വെൽ അവതരിപ്പിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് കാരണ്ടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നമ്മളതിനെ ആംബിയർ സർക്യൂട്ടിലൂടെ പരാമർശിക്കാനുള്ള കാരണം ആംബിയർ സർക്യൂട്ടിലോ നമുക്കറിയാം ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈ സി ഗോൾ ടു മ്യൂസിയ റോയ് മാക്സ്വൽ ഷോ ദാറ്റ് ദൈബ് ഇക്വേഷൻ ഈസ് ലോജിക്കലി ഇൻകറക്റ്റ് ഈ ഇക്വേഷനെ ലോജിക്കലി നിലനിൽപ്പില്ല എന്നാണ് മാക്സുവില് പറഞ്ഞത് അദ്ദേഹം പറയാൻ മാത്രമല്ല അതിന് ചില അമെൻഡ്മെന്റ്സ് ചില ഭേദഗതികൾ അദ്ദേഹം കൊണ്ടുവന്നു അത് നമുക്കിനി കാണണം ഓക്കെ അപ്ലൈ ആംബിയർ സർക്യൂട്ടല്ലോ ടു എ ക്ലോസ്ഡ് സർക്കുലാർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ ഇവിടെ റേഡിയസ് ഒന്നാമത്തെ ഫിഗർ ഇവിടെ നോക്കുക ഫിഗർ ഒന്ന് ഞാൻ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് ഈ ഫിഗറിൽ രണ്ട് കപ്പാസിറ്റർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു കപ്പാസിറ്റർ ഒന്ന് രണ്ട് കപ്പാ സോറി ഒരു കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റ് പ്ലേറ്റാണിത് പ്ലേറ്റ് വൺ ഇത് പ്ലേറ്റ് ടു ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അപ്ലൈ ആംബിയേഡ് സർക്യൂട്ടല്ലോ ടു ദ ക്ലോസ്ഡ് സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ റേഡിയസ് ആർ ഉള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഇവിടെ ഈ ബ്ലൂ കളറുകൊണ്ട് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത് സിൻസ് ദ കണ്ടക്ഷൻ കറൻറ്റ് ഐ സി പാസസ് ത്രൂ എ പ്ലെയിൻ സർക്കുലാർ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് ഔട്ട് സൈഡ് ദ പ്ലേറ്റ് നമുക്ക് ഇക്വേഷൻ അറിയാം ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എന്താണ് ഇവിടെ ടു പയ്യാർ പോലെയുള്ള കാരണം എന്താ നമ്മളിവിടെ ഒരു സർക്കുലാർ പാത്തിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കുലാർ പാത്തിൻ്റെ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ടു പയ്യർ ആണ് അതാണ് നമ്മളവിടെ ഡി എല്ലിന് പകരം ടു പയ്യർ കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുകളിൽ കണ്ട ഈ ഇക്വേഷൻ പ്രകാരം ന്യൂസീറോ ഐ ആണ് അപ്പോൾ ബി ഇൻ ടു ടു പൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂസീറോ ടൈംസ് കറണ്ട് ഇവിടെ കണ്ടക്ഷൻ കറണ്ടിൻ്റെ പേര് നമ്മൾ ഐ സി എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഐക്ക് പകരം നമ്മൾ ഐ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി കൺസിഡർ അനദർ സർഫസ് ബൗണ്ടഡ് ബൈ ദ സെയിം സർക്കുലാർ ലൂപ്പ് എക്സ്റ്റൻഡ് ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ കപ്പാസിറ്റർ എന്താണ് ഉദ്ദേശിച്ചത് അതേ നമ്മൾ നേരത്തെ ഇവിടെ ഒരു സർക്കുലാർ ലൂപ്പാണ് നമ്മുടെ സ്യൂം ചെയ്തിരുന്നത് ഇവിടെ അതേ സർക്കുലാർ ലൂപ്പ് തന്നെ കപ്പാസിറ്ററിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റ് വരെ നീണ്ടു കിടക്കുന്നതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അതാണ് ഇവിടെ പറഞ്ഞത് കൺസിഡർ അനദർ സർഫസ് ബൗണ്ടഡ് ബൈ ദ സെയിം സർക്കുലർ ലൂ എക്സ്റ്റെൻഡ് ടു ദ ഇൻറ്റീരിയർ ഓഫ് ദ കപ്പാസിറ്റർ സീൻസ് നോ ചാർജ് ക്രോസസ് ദ സർഫസ് എന്ന് വെച്ചാൽ നോ കണ്ടക്ഷൻ കറണ്ട് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ദർ ഫോർ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇ സി ടു മ്യൂ സീറോ ടൈംസ് കറണ്ടിന് പകരം സീറോ കൊടുത്തു കാരണം എന്താ അവിടെ കണ്ടക്ഷൻ കറണ്ട് കടന്ന് പോകാത്തതുകൊണ്ട് അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി ഇക്വേഷൻ നമ്പർ വൺ നമ്മുടെ മനസ്സിലുണ്ട് ബി റ്റു പൈ ആർ ഇസ് ഈക്വൾ ടു മ്യൂ സീറോ ടൈംസ് ഐ സി അതിൻ്റെ ഇടതു ഭാഗം സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഇ എൽ ആണ് രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഇക്വേഷനും സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഇ എൽ ഈസ് ഈക്വൾ ടു വലതു ഭാഗം സീറോ ആണ് ഫ്രം വൺ ആൻഡ് ടു ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ആൻഡിൻ അനതർ വേ ദ ഫീൽഡ് അറ്റ് പി ഈസ് സീറോ അതായത് എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇവിടെ ഞാൻ എന്നുള്ള പറയുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള പോയിന്റിൽ ഒരു സ്ഥലത്ത് പിന്നുള്ള പോയിന്റിൽ മ്യൂസിറോ ടൈംസ് ഐ ആണ് നമുക്ക് വാല്യൂ കിട്ടിയത് എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിൽ എന്താ അവിടുത്തെ വാല്യൂ കിട്ടിയത് സീറോ ആണ് നമുക്ക് കിട്ടിയത് ദിസ് ഇസ് ദ ഇൻകൺസിസ്റ്റൻസി ഇതാണ് ആംബിയർ സർക്യൂട്ട് ലോണിൻ്റെ പ്രധാനപ്പെട്ട ഡ്രോ ബാക്കായിട്ട് മാക്സോയിൽ അവതരിപ്പിച്ച സത്യം ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ് ഇതിനൊരു അമൻമെൻറ് കൊണ്ടുവരുന്നത് ദ ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയേഴ്സ് സർക്യൂട്ട് ലോ ഈസ് സോൾവ്ഡ് ബൈ മാക്സ്വെൽ ബൈ ഇൻട്രൊഡ്യൂസിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ അഡീഷണൽ കറണ്ട് കോൾഡ് ദ ഡിസ്പ്ലേസ്മാൻ കറണ്ട് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കണ്ടക്ഷൻ കറണ്ട് കൂടാണ്ട് ഡിസ്പ്ലേസ്മാൻ കറണ്ട് കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഡീഷനാണ് ഈ ഡിസ്പ്ലേസ്മാൻ കർ എന്നാണ് ഡിസ്പ്ലേസ്മാൻ കറണ്ട് ഈസ് ദാറ്റ് കറണ്ട്

ഈ സെയിം മെസ്സാറ്റ് ഓഫ് കണ്ടക്ഷൻ കറണ്ട് അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഐ ഡി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ് കറണ്ടും കണ്ടക്ഷൻ കറണ്ടും സെയിം ആയിരിക്കുന്നു തന്നെ പറയുന്നത് അപ്പോൾ രണ്ട് തരം കറണ്ട് ഉണ്ട് അവിടെ ഒന്ന് ഡിസ്പ്ലേസ്മെൻറ് കറണ്ട് രണ്ട് കണ്ടക്ഷൻ കറണ്ട് ദർ ഫോർ ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ഡി ഇനി എവിടേക്കാണ് ഈ കറണ്ടുകൾ ഫോം ചെയ്യണേ ശ്രദ്ധിച്ച് വായിച്ച് നോക്കാം ഔട്ട്സൈഡ് ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു കണ്ടക്ഷൻ കറണ്ട് അപ്പോൾ കപ്പാസിറ്റിൻ്റെ പുറത്തുള്ള കറണ്ട് ഏതാണ് കണ്ടക്ഷൻ കറൻ്റാണ് അപ്പോൾ കപ്പാസിറ്റി ഉള്ള ബാധിച്ചുള്ളത് ഏതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടാണ് അടുത്ത വായിച്ചു നോക്കൂ ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അതായത് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് അപ്പോൾ ഈ ആശയം മുന്നിൽ വെച്ച് കൊണ്ടുവേണം ആംബിയർ സർക്യൂട്ട് ലോന് അദ്ദേഹം ഒരു അമൈൻമെൻറ്റ് കൊണ്ടു ഒരു ഭേദഗതി കൊണ്ടുവന്നത് നമുക്കറിയാം ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൾ ടു സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ രണ്ട് പ്ലേറ്റ് കേൾക്കുമ്പോൾ മധ്യഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഫോർമുലാണത് പക്ഷെ സിഗ്മ എന്ന് പറയുന്ന സർഫസ് ചാർജ് അനുസരിച്ച് ഈ ഭാരം നമ്മൾ ചാർജ് ബൈ ഏരിയ ക്യൂ ബൈ എ കൊടുത്തു അപ്പോൾ നമ്മുടെ ഈക്വേഷൻ ഇ ഈസ് ഈക്വൾ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ സീറോ എന്ന് കിട്ടി എന്തിനാണ് നമ്മൾ ഈ ഫോർമുല കാണാൻ അറിയാമോ നമ്മൾ ഫ്ലക്സ് കാണാൻ പോവാണ് ഫ്ളക്സ് ഫൈവ് ഈസ് ഈക്വൾ ടു ഫ്ളക്സ് കാണാൻ ഫോർമുല എന്താ ഇലക്ട്രിക് ഫീൽഡിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇ ഇൻ എ എന്നുള്ള ഫോർമുല കിട്ടി ഇ ഇൻ ടു എ ഇപ്പോൾ വരെ നമ്മൾ ക്യൂ ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ സീറോ കൊടുത്തു അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ എയും ന്യൂമറേറ്ററിലെ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി ക്യൂ ഡിവൈഡഡ് എപ്സിലോൺ സീറോ കിട്ടി വെർഫോർ ഫ്ലക്സ് ഫൈവ് ഇസ് ഈക്വൽ ടു ക്യു ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ഈ ഫോർമുലയിൽ നിന്ന് ക്യൂ കണ്ടുപിടിച്ച് ക്യൂ ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ഫൈവ് ഇൻ ടു എപ്സിലോൺ സീറോ അപ്പോൾ ചൂയിസ് ഈ ഗോൾ ടു ഫൈവ് ഇൻറ്റു എപ്സിലോൺ സീറോ ആ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു അപ്പോൾ ഡി ക്യു ബൈ ഡി ടി കൊണ്ട് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്തു എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ് അപ്പോൾ അതിന് ഡിഫറൻഷിയേഷൻ ഇല്ല അപ്പം അത് പുറത്തേക്ക് എടുത്തു ഫ്ളക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു ഡി ക്യു ബൈ ഡി ടി എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈമാണ് തേർഡ് തേർഡ് ചാപ്റ്റർ പ്രകാരം ചാർജ് ബൈ ടൈം എന്ന് പറയുന്നത് കറൻ്റ് ആണ് ഇവിടെ രണ്ട് കറണ്ട് ഉണ്ട് ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെൻറ് ആണ് ഒന്ന് കണ്ടക്ഷൻ ആണ് പക്ഷേ ഇവിടെ എടുക്കുന്ന ഡി ക്യു ബൈ ഡി ടി എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറൻ്റാണ് കാരണം ചാർജ് ബൈ ടൈമാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും സെയിം ആണെന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഡി ക്യു ബൈ ഡി ടി എന്ന് പറയുന്നത് നമ്മൾ ഐ ഡി എന്ന് കൊടുക്കാൻ പോകുന്നു ഇയർഫോൺ ഐ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോ സീറോ ഡി ഫൈവ് ബൈ ഡി ടി നമ്മൾ തൊട്ട് മുൻപ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്ന ടോട്ടൽ കറൻറ്റ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ടിൻ്റെയും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ് കറണ്ടിൻ്റെയും സമ്മാണ് അപ്പോൾ നമ്മൾ ആ ഫോർമുലയിൽ ഐ ഡിക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കാൻ പോകുന്നു അപ്പോൾ ഐ സി പ്ലസ് എപ്സിലോൺ സീറോ ഡി ഫൈ ബൈ ഡി ടി എന്ന് നമ്മൾ കൊടുത്തു വെച്ചു ആംബിയർ സർക്യൂട്ടിൽ തീരാൻ പറയുന്ന കാര്യം എന്താ സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൾ ടു ന്യൂ സീറോ ടൈംസ് കറണ്ടാണ് അപ്പോൾ കറണ്ടിന് ഐക്ക് പകരം നമ്മൾ ഐ സി പ്ലസ് ഐ ഡി കൊടുത്തു അപ്പോൾ ഈ ഇക്വേഷൻ കൊടുത്തു ഇതാ ന്യൂ സീറോ ഇൻറ്റു ഐ സി സീറോ പ്ലസ് എപ് സിലോൺ സീറോ ഡി ഫൈവ് ബൈ ഡി ടി ഈ ഇക്വേഷനാണ് മാക്സ്വലിൻ്റെ ആംബിയർ സർക്യൂട്ട് ലോനെ മോഡിഫൈ ചെയ്ത ഇക്വേഷൻ എൻസ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ആംബിയർ മാക്സ്വെൽ ലോ ഇനി അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ഗോസസ് ലോയിൻ ലെട്രോ സ്റ്റാറ്റിസ് ഇ ഡോട്ട് ഡി എസ് ഇ സി കൊണ്ട് ചാർജ് വെബ്സ് ലോൺ സീറോ ഇൻറ്റർഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇ സി കൊൾഡു സീറോ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം സൾഫർസിൻ്റെ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൾ ഡി നെഗറ്റീവ് ഡി ഫൈവ് ബൈ ഡി ടി പാരഡൈസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതാണ് മാക്സ്വെലിൻ്റെ മോഡിഫൈഡ് ഇക്വേഷൻ അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താ ആംപിയർ മാക്സ്വെൽ ലോ അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസാണ് ഞാനിവിടെ കരച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ മാക്സ്വെലിനെ നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അടുത്തൊരു വേറൊരു ക്ലാസ്സുമായി നമുക്ക് പിന്നീട് കാണാം ഓക്കെ